നടിയെ ആക്രമിച്ച കേസിൽ ദൃശ്യങ്ങൾ ചോർന്നിട്ടില്ല എന്ന് ആവർത്തിച്ച് രാഹുൽ ഈശ്വർ. ആക്സസ് ചെയ്തു എന്നതിനർത്ഥം ചോർന്നു എന്നല്ലെന്നും അക്കാര്യം ഇനി അന്വേഷണത്തിൽ കണ്ടുപിടിക്കേണ്ടതാണെന്നും രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയിൽ പറഞ്ഞു. മെമ്മറി കാർഡിന്റെ പേര് മാറ്റിയാലും ഹാഷ് വാല്യൂ മാറുമെന്നിരിക്കെ ആ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്താണെന്നും രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. മെമ്മറി കാർഡിന്റെ പേര് മാറ്റി എന്നിരിക്കട്ടെ, ഉദാഹരണത്തിന് അത് ചിലപ്പോൾ അതിജീവതയുടെ കേസിന്റെ പേരിലോ ഡേറ്റിന്റെ പേരിലോ മാറ്റിയതായിക്കൂടെ. അങ്ങനെയാണെങ്കിലും ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറും. അതുപോലെ വേറെയും സാധ്യതകളുണ്ടെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. FSL റിപ്പോർട്ടിൽ ദൃശ്യങ്ങൾ ചോർന്നു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ലെന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു. രാഹുൽ ഈശ്വർ ഉന്നയിച്ച പ്രധാന വാദങ്ങൾ ഇങ്ങനെയാണ്. ഇതിൽ നിന്നും ഒരു വിഷയം വ്യക്തമാകുന്നുണ്ട്, ഈ റിപ്പോർട്ടിൽ ചോർന്നു എന്ന കാര്യമില്ല, രണ്ട് ടാമ്പറിംഗ് ഇല്ല എന്ന് അദ്ദേഹം തന്നെ എടുത്തു പറഞ്ഞു. ചോർന്നു എന്ന് ഉറപ്പില്ല, റിപ്പോർട്ടിൽ ചോർന്നു എന്നില്ല, കൂടാതെ ഇല്ലീഗൽ തുടങ്ങിയ പദപ്രയോഗങ്ങളില്ല. ആക്സസ് ചെയ്യപ്പെട്ടത് അങ്ങ് പറഞ്ഞതുപോലെ രാത്രി 10 മണിക്ക്. ഒരു ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് ആക്സസ് ചെയ്യപ്പെട്ടത്, ചൊവ്വാഴ്ച ഡിസംബറിലും വ്യാഴാഴ്ച ജനുവരിയിലും. അത് രാത്രി 10 മണിക്കാണ്. അത് എന്തിനാണെന്നുള്ള കാര്യം വെളിയിൽ വരണം. പക്ഷേ ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ നരേറ്റീവുകളായ ചോർച്ച, ടാമ്പറിംഗ് എന്നിവ ഇല്ലാതായി എന്നത് ആശ്വാസകരമാണ്. അത് ഇല്ലീഗൽ ആക്സസ് ആണ്. ചോർച്ചയാകണമെങ്കിൽ കോപ്പി ചെയ്യണ്ടേ? ഇത് ആരെങ്കിലും കോപ്പി ചെയ്തെടുത്തു എന്നിരിക്കട്ടെ, അതിനെയല്ലേ ചോർച്ച എന്ന് വിളിക്കേണ്ടത്. അത് ആരാണെന്ന് കണ്ടെത്താം. തൽക്കാലം ടാമ്പറിംഗ് ഇല്ല എന്ന് ഉറപ്പായി. തർക്കഭേദമന്യേ ടാമ്പറിംഗ് ഇല്ല എന്ന് ഉറപ്പായിരിക്കുന്നു. ഇതുവരെ ടാമ്പറിംഗ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇത് ആരാണ് കണ്ടതെന്നത് തീർച്ചയായും അറിയണം. ഇത് എവിടെ വെച്ച് കണ്ടു, എന്ത് കോണ്ടാക്സ്റ്റിൽ കണ്ടു, അതൊക്കെ അറിയണം. അതിൽ അന്വേഷണം വേണ്ട എന്നും ഒന്നും ആരും പറയില്ല. ജാതി ബാലൻസിന്റെ കാര്യമൊക്കെ ഇവിടെ പറഞ്ഞു. എന്ത് ചെയ്യാൻ പറ്റും? 8-ാം പ്രതി പിള്ളയാണ്, വാദിഭാഗത്ത് മേനോനാണ്. ഇത് ഏറ്റവും കൂടുതൽ മീഡിയയിൽ കൊണ്ടുവരുന്നത് ഒരു നമ്പ്യാറാണ്. ഡിഫൻസ് ചെയ്യുന്നത് നമ്പൂതിരിയാണ്. ഇതിലെങ്ങനെ കാസ്റ്റ് ബാലൻസ് കൊണ്ടുവരാൻ പറ്റും? ഇത്തരം ബ്രോഡായ വിഷയങ്ങൾ ഒരു സ്പെസിഫിക് കേസിനോട് കൂട്ടിക്കെട്ടി അതിജീവിതക്ക് അനുകൂലമാക്കുന്നത് എത്രമാത്രം അർത്ഥവത്തമാണെന്ന് അറിയില്ല. ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, എന്തായാലും കോടതിക്ക് മുകളിൽ ഉണ്ടായിരുന്ന പല കറകളും അതിൽ പകുതി കറകളെങ്കിലും മാറി, ബാക്കി കറകളും കൂടെ. കറ പുരട്ടാൻ ചിലർ ആഗ്രഹിക്കുന്നുണ്ട്, കരി വാരിത്തേക്കാൻ ചിലർ ആഗ്രഹിക്കുന്നു. ആ കരിയും കറയും കുറഞ്ഞു വരുന്നതായി പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഹ്യൂമൻ ജസ്റ്റിസിന് മേലിലല്ല ഒരു ജെൻഡർ, കാസ്റ്റ് ജസ്റ്റിസും. പ്രത്യേകിച്ച് ജോണി ഡെപ് ജയിച്ച ദിവസം. ഇതുവരെയുള്ള FSL റിപ്പോർട്ടിൽ ടാമ്പറിംഗിലോ ലീക്കേജോ കോപ്പിയിങ്ങോ വന്നിട്ടില്ല. ഇനി വിശദമായ അന്വേഷണത്തിൽ വരുമായിരിക്കും. ആക്സസ് ചെയ്തിട്ടുണ്ട് എന്നത് മനസ്സിലായി. ആ മെമ്മറി കാർഡ് ആക്സസ് ചെയ്ത് ആ മെമ്മറി കാർഡിന്റെ പേര് മാറ്റിയെന്നിരിക്കട്ടെ, ഉദാഹരണത്തിന് അതിജീവിതയുടെ കേസിന്റെ പേരിലോ ഡേറ്റിന്റെ പേരിലോ, അങ്ങനെയാണെങ്കിലും ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറും. വേറെയും പോസിബിലിറ്റീസ് ഉണ്ട്. ഇന്നലെ വരെ ചോർന്നു എന്ന് പറഞ്ഞ ആളല്ലേ? ഇന്നലെ വരെ ടാമ്പറിംഗ് നടന്നു എന്ന് പറഞ്ഞില്ലേ? റിപ്പോർട്ടിൽ ചോർന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ആക്സസും ചോർച്ചയും വേറെയാണ്. ദിലീപും അതിജീവിതയും ഹാർഡ് വർക്കിലൂടെ ഉയർന്നു വന്നതാണ്. ദിലീപിന്റെ വീട്ടിൽ നോട്ടടിയുടെ യന്ത്രമൊന്നുമില്ല. മിമിക്രി സ്റ്റേജിലും അമ്പലങ്ങളിലും പരിപാടി അവതരിപ്പിച്ച് സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് സ്വയപ്രയത്നത്താൽ ഉയർന്നു വന്നതാണ് എന്ന് മറക്കേണ്ട. മാത്രമല്ല, അല്ലാതെ ബാലചന്ദ്രകുമാർ പറയുന്നത് പോലെ ദാവൂദ് ഇബ്രാഹിം ഗോൾച്ചനും 50 ലക്ഷമൊന്നുമല്ല. ദിലീപും ഇതുപോലെ ഹംബിളായ ബിഗിനിങ്സിൽ നിന്ന് വന്ന് ജീവിതം പടുത്തുയർത്തിയതാണ്. അതിജീവതയോട് വലിയ സിമ്പതി കാണിക്കുമ്പോൾ ഒരു തെളിവുമില്ലാതെ ഒരു മനുഷ്യനെ വേട്ടയാടുമ്പോൾ അദ്ദേഹത്തോടു കൂടി കരുണ കാണിക്കേണ്ടേ? ഒരു തെളിവ് പോലും ഇതുവരെ ദിലീപിനെതിരെ കോൺക്രീറ്റ് ആയി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് നേരെ കോടതിയെ കുറ്റം പറഞ്ഞു. ദിലീപിനെ ടാർഗറ്റ് ചെയ്യാവുന്ന ഒരു കാര്യം തീർച്ചയായും കൊണ്ടുപോകണം, തർക്കമൊന്നുമില്ല. പക്ഷേ മറുഭാഗത്തെ ആൾക്കാർ അതിനെ എതിർക്കുമ്പോൾ അതിന് അസഹിഷ്ണുത കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്ന വാദങ്ങളെ പൊതുസമൂഹം ചോദ്യം ചെയ്യുമ്പോൾ അവരെല്ലാം ദിലീപ് അനുകൂലികളാണെന്നും മെയിൽ ഷോവനിസ്റ്റുകളാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കാവ്യ മാധവനെ അധിക്ഷേപിച്ചാൽ അത് പുരോഗമനപരം എന്ന് പറയുന്നത് ശരിയല്ലെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇന്ന് ജോണി ഡെപ്പ് ജയിച്ച ദിവസം കൂടിയാണ്. ഇതേപോലെ ദിലീപും ജയിച്ചു വരും. അന്ന് കോടതിയെ കുറ്റം പറയാൻ മേൽക്കോടതിയിലേക്ക് പോകുന്നുവെന്ന് പറയാം. കാവിലെ പാട്ടു മത്സരത്തിന്റെ കാര്യവും പറയാം. നീതിക്ക് വേണ്ടി അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമാണ് അത്. കേട്ടിട്ട് പേടിക്കരുതെന്നും രാഹുൽ ഈശ്വർ ചാനൽ ചർച്ചയിൽ പറഞ്ഞു. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now.
Thank you.